من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم انما كان قول المؤمنين اذا دعوا الى الله ورسوله ليحكم بينهم ان يقولوا سمعنا واطعنا واولئك هم المفلحون സഹോദരങ്ങ സത്യവിശ്വാസികളെ, വിശ്വസനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യാം. അള്ളാഹു തന്ന ഒരുപാട് നിയമത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒരു അനുഗ്രഹത്തെ പറ്റിയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത്. നമ്മുടെ കാതുകളെപ്പറ്റി, ചെവികളെപ്പറ്റിയുള്ള ആ അനുഗ്രഹത്തെ പറ്റി പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് കണ്ണും ചെവിയും ഒരുമിച്ച് പറഞ്ഞു. 17 സ്ഥലത്ത് ചെവിയാണ് മുന്തിച്ചത്. അപ്പൊ അതിൻ്റെ വലിയ പ്രാധാന്യമായിരിക്കാം അത് സൂചിപ്പിക്കുന്നതെന്ന് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ് കേൾപ്പിച്ച്. ചില സ്ഥലങ്ങളിൽ കണ്ണൻ ആദ്യം പറഞ്ഞതൊക്കെ ഉണ്ട്, പക്ഷെ അധിക സ്ഥലം അങ്ങനെയാണ്. അതുപോലെ ആ വിഷയത്തിൽ ഹദീസുകളിലും അങ്ങനെ വന്നത്. രണ്ട് ഹദീസ് ഞാൻ പറഞ്ഞു. നമ്മുടെ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽപ്പെട്ട രണ്ട് ഹദീസാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ കേൾപ്പിച്ചത്. അപ്പൊ ഇത് വലിയ നിയമത്താണ് അള്ളാഹു നമുക്ക് തന്ന ഈ കേൾവി ശക്തി എന്നത്. അപ്പൊ അതിന് ഇനി നല്ല നൽകി ഉപയോഗിക്കുകയാണ് വേണ്ടത്. അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും അതിനോട് നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നതാണ്. അപ്പൊ ആ കൂട്ടത്തിൽ ചെവി എന്ന അനുഗ്രഹം അത് ലഭിച്ചവരാണ് നമ്മളൊക്കെ. ഇനി അതിന് നന്ദി കാണിക്കുന്നു പോകും. അതെങ്ങനെ? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് കേൾക്കാൻ പറഞ്ഞ വിഷയമാണ് ഞാനിവിടെ തുടക്കത്തിൽ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തിയത്, വിശുദ്ധ ഖുർആനിലെ വചനം. അതിങ്ങനെയാണ്, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, മുഅ്മിനുകൾ, നമ്മളൊക്കെ മുഅ്മിനുകളാവണം. അങ്ങനെയെങ്കിലും മുഅ്മിനുകളുടെ വാക്ക് താഴെ പറയുന്നത് മാത്രമായിരിക്കും. ഇദാദൂ ഇലല്ലാഹി വറസൂലിഹി, അവരല്ലാഹുവിലേക്കും അവന്റെ ദൂതനിലേക്കും അവർ ക്ഷണിക്കപ്പെട്ടാൽ, അവരെ വിളിച്ചാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യേണ്ടത്? അൻ യഖൂലു സമീഅനാ വഅത്താഅനാ, അവരിങ്ങനെ പറയാൻ മാത്രമാണ് അവരെ ബാധ്യത. ഒന്നുമല്ല, അല്ലാഹുവിലേക്ക് അവന്റെ ദൂതനിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അവർക്കിടയിലുള്ള പ്രശ്നത്തിനൊക്കെ പരിഹാരമായി ഖുർആനിലേക്ക് ഹദീസിലേക്ക് വിളിക്കപ്പെട്ടാൽ സമീഅന, ഞങ്ങൾ കേട്ടു, വഅത്താഅന, കേൾക്കുക മാത്രമല്ല അതങ്ങനെ തന്നെ ജീവിതത്തിൽ പകർത്തി അനുസരിച്ചു. ഇങ്ങനെ ചെയ്യുന്നവർ മാത്രമാണ് സത്യവിശ്വാസികൾ എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഖുർആനിന്റെ ഹദീസിന്റെ വിളി അതിന്റെ മുമ്പിൽ കീഴടങ്ങി, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു എന്ന് പറയാം. ഇത് അങ്ങനെ തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമാകും. പിന്നെ നമ്മൾ വേറെ പലതും കേൾക്കും, കേൾക്കലും അനുസരിക്കലും. അള്ളാഹിന്റെ കിതാബിലും ഹദീസിലുള്ളത് തന്നെ അതിലേക്ക്, അതിലെന്താണുള്ളത് അത് കേൾക്കുക, അനുസരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്.
അത് അങ്ങനെ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിന്റെ ഗൗരവം പറയാം. ഒന്നുകൂടെ നബി തിരുമേനിന്റെ ഒരു കാര്യം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോ, അതിന് തൊട്ടു മുമ്പ് ഹിജ്റ തീരുമാനിക്കാൻ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. ഒന്ന് രണ്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒന്ന് അഖബയിൽ വെച്ചുള്ള മീറ്റിംഗ് ആയിരുന്നു. മദീനയിൽ നിന്ന് വന്ന അൻസാരികളും നബി തിരുമേനി മക്കന്റെ അടുത്തുള്ള സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് കൂടി തീരുമാനിക്കുകയാണ്. അവർ പറഞ്ഞു, നിങ്ങൾ എന്തായാലും മദീനയ്ക്ക് പോരണം. അപ്പൊ നബി അവരോട് ചില ഉടമ്പടികൾ പറഞ്ഞു. ഒന്നാമത്തന്നെ എന്തായിരുന്നു, ഞാൻ അങ്ങോട്ട് വരികയാണെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കണം, അല്ലെങ്കിൽ അങ്ങോട്ട് വരൂല. അവരത് എന്തും പറഞ്ഞു, ഞങ്ങളൊക്കെ അനുസരിക്കുന്നു. അപ്പൊ ഒന്നെ അല്ല സമയത്വമാണ് ഫിലിം അനുശക്തി വൽ മക്കറായി. ഞാൻ എന്ത് പറയണം കേൾക്കണം, അനുസരിക്കണം. അത് ഫിലിം അനുസരിച്ച് അല്ല ആവേശം ഉണ്ടാകും, ഉന്മേഷം ഉണ്ടാകും, ചിലരെ കൊണ്ട് ഉഷാറാകും. വൽ മക്കർ അങ്ങനെ ആവേശമില്ലാത്ത ഒരു എപ്പോഴും പാടുന്ന ഏത് സമയവും എന്താണോ നമ്മൾ പറയുന്നത് അത് കേൾക്കണം, അനുസരിക്കണം. അതായിരുന്നു ഒന്നാമത്തെ നിബന്ധന. അപ്പൊ അവര് ഞങ്ങൾ റെഡി, നിങ്ങൾ പറഞ്ഞാൽ മതി, ഞങ്ങൾ കേൾക്കും. അപ്പൊ എങ്ങനെയെങ്കിലും നബിയോട് വന്ന് കിട്ടട്ടെ, പിന്നെ നമുക്ക് തോന്നിയമാരി നിൽക്കാന്നൊന്നല്ല അവർ വിചാരിക്കണം. അവര് ശരിക്കും ആലോചിച്ചിട്ട് തന്നെ പറയണം. തൽക്കാലം ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് ആണ് പറയല്ലോ, അതൊന്നും അല്ല. അത് മറിച്ച് അവരുടെ ജീവിതത്തിലുടനീളം അത് നമുക്ക് കാണാൻ കഴിയും. അവയവില്ല വിഷയമുള്ള യുദ്ധത്തിന്റെ മുഖത്ത് നിൽക്കുമ്പോഴൊക്കെ ഭദ്രയുദ്ധത്തിൽ അവർ കുറച്ചാളുള്ളൂ, 313 ശത്രുക്കൾ കുറയുണ്ട്. അപ്പോഴും അവർ നബിയോട് പറയും, നിങ്ങൾ ഈ കടലിലേക്ക് ആടാൻ പറഞ്ഞ ഞങ്ങൾ റെഡിയാണ്. ഞങ്ങൾ നിങ്ങളുടെ മുമ്പ് ഇസ്രായേലിയരോട് മൂസ നബി പറഞ്ഞില്ലേ ഇന്ന സ്ഥലത്തേക്ക് പോകണം പറഞ്ഞു, ഞങ്ങൾ പോകില്ല എന്നൊക്കെ പറഞ്ഞു. അതുപോലൊന്നും ഞങ്ങൾ പറയില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേൾക്കും. അപ്പൊ അത് അവരെന്ത് ചെയ്തു, ജീവിതത്തിൽ പകർത്തി ശരിക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ലോകത്തിന്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ. അവര് ലോകത്തിന്റെ മാതൃകയായിട്ട് ഖുർആനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവര് അതൊരു അത്ഭുതമായിരുന്നു. സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് പറഞ്ഞു, ഇന്നല്ലാഹു തആല ഇദാ അറാദ റഹ്മത ഉമ്മത്തിൻ, ഒരു ഉമ്മത്തിനോട് കാരുണ്യം കാണിക്കണം, ഒരു ഉമ്മത്തിനെ സ്നേഹിക്കണം എന്ന് വിചാരിച്ചാൽ, ഖബള നബിയഹ ഖബലഹ, ആ ഉമ്മത്തിന്റെ ഉമ്മ നബിനെ അള്ള പിടിക്കും, മരിപ്പിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഫജാല ലഹ ഫറത്തൻ വസലഫ, എന്നിട്ട് ആ ഉമ്മത്തിന്റെ മുമ്പിൽ പോയി നബി അവിടെ പരലോകത്ത് നിൽക്കും, അവർക്ക് വേണ്ടിയൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. നബി തിരുമേനി തന്നെ സാറോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പ് പോവാണ്, ഞാൻ അവിടെ ഉണ്ടാവും, ഹൗദൂർ ഉണ്ടാവും, ഒക്കെ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കാൻ വേണ്ടി ഞാൻ അവിടെ ഉണ്ടാവും. ഇനി നേരെ തിരിച്ച് വൈദ അറാദ ഹലക്കത്ത ഉമ്മത്തിൻ, ഒരു ഉമ്മത്തിനെ അവ തകർക്കണം എന്നാ വിചാരിച്ചു നിൽക്കുക നേരെ തിരിച്ച്, എങ്കിൽ അസബാവ നബിയു ഹയ്യും, അവ നബി ജീവിച്ചിരിക്കുമ്പോ സമൂഹത്തെ നശിപ്പിക്കുന്ന. നേരത്തെ പറഞ്ഞ നേരെ എതിരെ മറ്റു നബിനെ ആദ്യം കൊണ്ടോ, ഇവിടെ അത് ചെയ്ത ഒരു കൂട്ടരെ അവളെ നശിപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ആദ്യം നശിപ്പിക്കും, നബിനെ പിന്നെ പിടിക്കും. അപ്പൊ ഇതിന്റെ ചരിത്രം നമുക്കറിയാലോ. അപ്പൊ നൂഹ് നബി ആദ്യം ജനതയെ അവളെ നശിപ്പിക്കുക ചെയ്ത്, അത് നൂഹ് നബി ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെയാണ്. അങ്ങനെ ഫഖറായിനു, ആ നബിന്റെ കണ്ണിനുള്ള കുളിർമ നൽകും. ഇത്രയും കാലം അവരെ ക്ഷണിച്ചിട്ട് അവർ വന്നിട്ടില്ലല്ലോ, അവസാനം ആ നബിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവരുടെ നാശം നബിക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നൂഹ് നബിന്റെ ജനതയൊക്കെ വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്. അതിനുശേഷമുള്ള നൂഹ് നബിനെ കള്ള പിടിച്ചത്. അപ്പൊ ആ നൂഹ് നബിന്റെ ജനതയെ റഹ്മത്തെ അള്ള പിന്നെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാ, നബി ജീവിച്ചിരിക്കുമ്പോ തന്നെ അവരങ്ങോട്ട് നശിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ മൂസാ നബിന്റെ അങ്ങ് തന്നെയല്ലേ, അവര് കടലിൽ മുങ്ങാണ്, ദുർആാനും കൂട്ടരും, അത് മൂസാ നബിക്ക് ഇങ്ങനെ കാണുകയാണ്. അതുവരെ അവരെ മർദ്ദിച്ചു, പീഡിപ്പിച്ചു, ആക്രമിച്ചു, പരിഹസിച്ചതിനൊക്കെ ആ പ്രവാചകന് ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ലൂത്ത് നബിന്റെ ജനത, സോലിഹ് നബിയുടെ, അതുപോലെ ഹൂദ് നബിയുടെ ഒക്കെ ശുദ്ധ ഖുർആൻ നമുക്കിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്.
എന്നാൽ മുഹമ്മദ് നബിന്റെ ഉമ്മത്തിനെ ആദരിക്കാനും സ്നേഹിക്കാനും അല്ല ഉദ്ദേശിച്ചു. അതുകൊണ്ട് നബീനെ ആദ്യം പിടിച്ചു. എന്റെ നബി പറയാ, ഞാൻ അവിടെ ഉണ്ടാവും, ഞാൻ നേരത്തെ പോവാണ്. അത് ആന ഫറത്തുക്കും, ഞാൻ നേരത്തെ പോവാണ്. ഞാൻ ഹൗദരുണ്ടാവും, നിങ്ങളൊക്കെ ആ തൊക്കെ റെഡിയാക്കി ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ സഹാബികൾ അത് അത്ഭുതമായിരുന്നല്ലോ. അതുകൊണ്ടാണല്ലോ അങ്ങനെ നബിയായി പിടിച്ചു. പിന്നെ സഹാബികളാണ് പിന്നെ ലോകത്ത് ഇസ്ലാമിന് ആകെ എത്തിക്കണത്. അത് അങ്ങനെ തന്നെ ഏറ്റെടുക്കുക ചെയ്തിട്ടില്ല. അപ്പൊ ഏതായാലും ശരി, സഹാബികൾ ഇത് മാതൃക കാണിച്ചു. അവരെന്താ, അന്യഖൂലു സമീനാവാത്തേന, അള്ളാഹുലേക്കും അവന്റെ ദൂതനിലേക്കും വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവര് ചെയ്യണെന്താ, ഞങ്ങൾ കേട്ടു, ഞങ്ങളനുസരിച്ചു, വേറൊരു വർത്താനുമാരോ ജീവിതത്തിലില്ല. അപ്പൊ ഈ ഖുർആനിലേക്ക് വിളിക്കുമ്പോ ഖുർആൻ കേൾക്കുക, ഖുർആൻ പഠിക്കുക, അതൊരു വിഷയം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഹദീസും. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം. പിന്നെ ഈ ഖുർആൻ തന്നെ വേണ്ട ശ്രദ്ധിക്കാത്തതുകൊണ്ട് പിന്നെ ഹദീസും അങ്ങനെയാണ് പോവുകയാണ് ആൾക്കാരുടെ ഇടയിൽ. അപ്പൊ ചിലപ്പോ ഇങ്ങനെ കേൾക്കും എന്നല്ലാതെ അതൊരു അമലായിട്ട് നമ്മൾ ശ്രദ്ധിക്കണ്ടോ ഞാൻ ചോദിക്കണം. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് ഖുർആൻ പഠിക്കണം എന്ന് നമ്മൾ അങ്ങനെ വിചാരിക്കുകയുള്ളു. ഒരു കൊല്ല മാസത്തെ അല്ലെങ്കിൽ ആഴ്ചയിൽ ഇത്ര ദിവസം, അത് വസ്തുനിഷ്ഠമായ പഠനം. വെറുതെ ഇങ്ങനെ കേൾവിയാകുമ്പോൾ നമുക്ക് പലതും മറന്നു പോകൊരു സംശയമില്ലല്ലോ. അപ്പൊ ആ പഠനം നമ്മുടേതായിട്ട് മാറുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള പഠനവും അത് ജീവിതത്തിൽ പകർത്തലും. രണ്ടാമത് ഞാൻ പറഞ്ഞ ഹദീസിന്റെ വിഷയമാണ്. ഹദീസിന്റെ വിഷയം അങ്ങനെ ഗൗരവത്തിൽ പഠിക്കുന്നത് വളരെ കുറവാണ്. ഉണ്ടാവും, അടിമുടക്ക് ഉണ്ടാവും. ഓരോ നാട്ടിലും അത് കുറച്ച് ആൾക്കാർ അതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ട് ഖുർആൻ പഠനം ഹദീസ് പഠനം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഏർപ്പാട് ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം വളരെ ഇസ്ലാമിൻ്റെതൊക്കെയല്ലേ വലിയ വില പിടിച്ചതല്ലേ ഇതൊക്കെ. ഇപ്പൊ നമ്മൾ പലപ്പോഴും ഞങ്ങൾ സ്വർണ്ണും വെള്ളിയൊക്കെ കൂമ്പാരാക്കുമ്പോൾ ചില വാചകങ്ങൾ പഠിച്ചോ എന്ന് പറഞ്ഞാൽ ഖുർആനിലെ ഹദീസിലെ കാര്യങ്ങളാണ് ആ പറയണത്. വലിയ വിലയുള്ള കാര്യമാണ്. അപ്പൊ ഈ വില അവർ കൊടുത്ത് നമുക്കറിയാം, നമ്മൾ കേൾക്കുന്നതാണ് ഇഷ്ടം പോലെ. ഏതായാലും ഹദീസ് കേൾക്കുന്ന പറ്റി നബി തിരുമേനി ഒരുക്കം പറഞ്ഞു ഇങ്ങനെയാണ്, എന്നിൽ നിന്ന് വല്ലതും കേൾക്കുകയും അതുപോലെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവനെ റബ്ബ് പ്രകാശിപ്പിക്കും. നല്ലറാണ് അവന് പ്രശോഭ നൽകും, അവനെ പ്രകാശിപ്പിക്കും. അപ്പത് കേൾക്കും വേണം, അത് പഠിക്കണം. എന്നിട്ട് ഫബല്ലഹു കമാ സമിയ, കേട്ടതുപോലെ എത്തിച്ചു കൊടുക്കും ചെയ്യാം. അവര് പരലോകത്ത് കിട്ടുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഈ കേൾവികളൊക്കെ ഇവിടെ പോയി, പെന്നും കടലാസൊക്കെ എടുത്ത് എഴുതലും പഠിക്കലൊക്കെ എവിടെ പോയി, അത് നമുക്കൊന്നും ചേർന്നതല്ല എന്ന രൂപത്തിൽ പലരും കാണുന്നുണ്ടെങ്കിൽ വലിയ നഷ്ടമാണ്. അപ്പൊ ഇതിലെ മുമ്പുള്ളവര് ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് മാസങ്ങൾ യാത്ര ചെയ്തു, അതൊന്നും നമ്മുടെ മനസ്സുകൂടി കയറുന്നില്ല. കുടുംബം ഒക്കെ ഒഴിവാക്കിയിട്ട് വെയിലിന്റെ ചൂടത്ത് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹദീസ് കേൾക്കാൻ വേണ്ടി യാത്ര ചെയ്യാം. ഒരു നാട് വിട്ട് അന്യനാട്ടിലേക്ക് യാത്ര ചെയ്യുക, ഹദീസ് കേൾക്കാനും പഠിക്കാനും എഴുതി വെക്കാനും എന്നിട്ട് മറ്റുള്ളവർ കൊടുക്കാനും. അങ്ങനെ എത്രയെത്ര യാത്രകളുണ്ട്. അതിലൊരു പുതുമുള്ള യാത്ര ഒക്കെ അങ്ങനെ തന്നെ മാസങ്ങൾ നീണ്ടതൊക്കെ പുതുമയാണ്. ആ കൂട്ടത്തില് ബഖീബിന് മഖലദ് എന്ന ഇമാമിന്റെ യാത്ര, അതൊക്കെ ഉണ്ടോ ചേർക്കും, നമ്മള് സംഭവിക്കും അതൊക്കെ എന്ന് വെച്ചാൽ അജാരി യാത്രയാണ്. അതോടൊന്നും അറിയാതെ സ്പെയിനിൽ നിന്ന് ബഗ്ദാദിലേക്ക് നടന്നുകൊണ്ടുള്ള യാത്രയാണ്. ഹദീസ് കേൾക്കണം, എഴുതി വെക്കണം, അതിനുള്ള എല്ലാം റെഡിയാക്കി പോവുകയാണ്. പെന്നും അതിന് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പൊ എത്ര മാസങ്ങൾ യാത്ര ചെയ്യണം. സ്പെയിനും അതുപോലെ ബഗ്ദാദും തമ്മിലുള്ള അകലം, നമ്മളീ മൊബൈലൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുകയുള്ളൂ, ഒന്ന് അടിച്ചു നോക്കണ്ടേ എത്ര കിലോമീറ്റർ ഉണ്ട്? 5,000+ കിലോമീറ്റർ ഉണ്ട്. അപ്പൊ കടൽ കടക്കണം, അതിനുശേഷം കാലുകൊണ്ട് നടക്കണം. എന്നിട്ട് ബഗ്ദാദിൽ അന്നത്തെ വലിയ ഇമാമുണ്ട് അവിടെ, അഹമ്മദ് ബിൻ ഹംബൽ. അദ്ദേഹത്തെ പറ്റി എല്ലാ സ്ഥലത്തും കേട്ടപ്പോ നേരിട്ട് ഹദീസ് പഠിക്കാനാണ് വരുന്നത്. അപ്പൊ എന്തായിരിക്കും അവരുടെ മനസ്സിൽ ഹദീസിനോടുള്ള സ്ഥാനം? ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മുടെ വേറെല്ലാം നിർത്തി ഹദീസുകളൊക്കെ കിട്ടും നമുക്ക്. ഇന്ന് കമ്പ്യൂട്ടർ ഉപയോഗിച്ചാലേ, മൊബൈൽ ഉപയോഗിച്ചാലൊക്കെ അഹമ്മദ് ബിൻ ഹംബൽ 30,000+ ഹദീസ്, അദ്ദേഹത്തിന്റെ മുസനദിലുള്ള ഹദീസുകൾ നമ്മുടെ വിരലുപയോഗിച്ച് ആ സാധനം കിട്ടും.
പക്ഷെ ജീവിതത്തിൽ എടുക്ക അങ്ങനെ തൊട്ട് നോക്കി നമ്മൾ ഹദീസ് കേൾക്കാൻ വേണ്ടിയിട്ട് 5000 കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ട് ഹദീസ് കേൾക്കാൻ നീ പോണത്. ഹദീസിന് ഖുറാന്റെ വിലയാണ് നമ്മൾ വിചാരിക്കുമ്പോഴൊന്നുമല്ല, അത്ര വിലപ്പെട്ടതാണ് ഇതൊക്കെ. എന്നിട്ട് അദ്ദേഹം അവിടെ ബഗ്ദാദിൽ എത്തുമ്പോഴോ അവിടെ അബ്ബാസി ഭരണകൂടം പണ്ഡിതന്മാർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടമായിരുന്നു. അവരിനി പുറത്തിറങ്ങരുത്, അവര് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ തടങ്കില്ലായിരുന്നു അഹമ്മദ് ഇബ്നു ഹംബൽ. ഇത്രയും കിലോമീറ്ററുകൾ താണ്ടി വന്നപ്പോഴുള്ള പ്രശ്നമാണ്. ഇനി എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം തീരുമാനിച്ചതാണ് ഒരു യാചകന്റെ വേഷം കെട്ടുകയാണ്. ഒരു വടിയൊക്കെ പിടിച്ചിട്ട് വസ്ത്രങ്ങളൊക്കെ മോശമായ വസ്ത്രങ്ങൾ എടുത്തിട്ട് എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്റെ വസ്ത്രത്തിന്റെ കൈയിന്റെ ഉള്ളിൽ ഞാൻ പെന്നും കടലാസൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് അഹമ്മദ് ഇബ്നു ഹംബലിന്റെ വീട്ടിൽ പോയി. എന്നിട്ട് എന്താ അദ്ദേഹം അങ്ങനെ പറയാ, അവിടെ ചെന്നിട്ട് വാതിലിന് മുട്ടുക. വാതിലിന് മുട്ടുമ്പോ എങ്ങനെയാണ്, അല്ല അജറു അസാബക്കുമുള്ള അല്ല അജറു യർഹമുക്കുമുള്ള യാചകന്മാരൊക്കെ ആ കാലത്ത് പറഞ്ഞിരുന്നാണ്. വീട്ടിലുള്ള ആൾക്കാരോട് കൂലി കിട്ടും വല്ലതും തരണേന്നൊക്കെ പറഞ്ഞിട്ട് ചെല്ലുകയാണ്, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നാണ്. അപ്പത്തേം വാതിൽ പറഞ്ഞു യാചകൻ വന്നല്ലേ. അപ്പൊ ഉള്ളിൽ കയറി പറയാണ്, ഞാൻ യാചകനൊന്നല്ല, ഞങ്ങൾ ദൂരത്തുനിന്ന് വന്ന, എനിക്ക് ഹദീസ് കേൾക്കണം പഠിക്കണം. അപ്പൊ അധികം പടം നിൽക്കാൻ പറ്റില്ല, ആൾക്കാരുടെ ശ്രദ്ധ ഉണ്ടാവും. അതുകൊണ്ട് ഇടക്കിടയ്ക്ക് ഞാൻ വരുമ്പോ യാചകന്റെ രൂപത്തിൽ വരുമ്പോൾ അത്ര ശ്രദ്ധിക്കും, എനിക്ക് 2, 3, 4 ഹദീസ് പറഞ്ഞുതരാം, പിന്നെ ഞാൻ വരുമ്പോ പിന്നെയും തരാം, പിന്നെയും വരാം. അങ്ങനെ അദ്ദേഹത്തിന്റെ പരീക്ഷണ കാലം കഴിയുന്നത് വരെ, അന്ന് അഹമ്മദ് ഇബ്നു ഹംബലിനെ പീഡിപ്പിച്ച ഭരണാധികാരിയൊക്കെ മരിച്ചുപോയി. അവസാനം അഹ്ലു സുന്നത് വൽ ജമാഅത്തിന് ഇഷ്ടപ്പെടുന്ന നേതാവ് വന്നു, ഖലീഫ വന്നു. അങ്ങനെ ഇഷ്ടം പോലെ ഇവരോട് പറയാൻ വന്നപ്പോ പിന്നെ പരസ്യമായി ഇറങ്ങി. അങ്ങനെ വലിയ ഇമാമായ ബഖീബിന് ബഹ്ലദ് എന്ന മഹാ ഇമാമിനെ പറ്റിയാണ് ഞാൻ ഈ പറയണേ. അപ്പൊ എത്ര വർഷങ്ങൾ വീടും ഇതൊക്കെ വിട്ടിട്ട് അന്യനാട്ടിൽ പോയിക്കാണ്, അത്ര വിലയേറിയതാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നാട് വിട്ടു വന്നതിന് നബിന്റെ കൂടെ നടക്കാൻ വിശന്ന്, നബിന്റെ കൂടെ നടന്നാൽ അന്നൊക്കെ വളരെ കഷ്ടപ്പാടാണ്, ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല, പലപ്പോഴും ബോധം കെട്ട് വീണ് അദ്ദേഹം പറയുന്നുണ്ട്. എന്തിനാണ് നബിന്റെ കൂടെ തന്നെ അന്ന് നബി പറയണ ഇങ്ങനെ കാണാൻ പഠിക്കാൻ വേണ്ടിയിട്ട്? അതുതന്നെയാണ്, ഇത്ര വില പിടിച്ചതാണ് ഈ ഹദീസുകള്. അപ്പൊ അതിന്റെ മുകളിലല്ലേ ഖുർആനും, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവസാനം മരിക്കാൻ നേരത്ത് കയറിക്കാൻ തന്നെ കാത്തുക പലരും. ഇതൊന്ന് ശ്രദ്ധ കൊടുക്കുക, നമ്മുടെ ചെവി എന്തിനാ തന്ന ഏറ്റവും പ്രധാനപ്പെട്ടതേ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ വാക്ക് ഇത് മാത്രമായിരിക്കണം. അവരല്ലാഹുവിലേക്ക് അവന്റെ ദൂതനിലേക്ക് ക്ഷണിച്ചാൽ ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറയുക എന്നുള്ളതാണ്. ആ കേൾവി അനുസരണം, അത് വേണ്ട വിധം നടക്കുന്നില്ലെങ്കിൽ പ്രശ്നമാകും. മുമ്പുള്ള ആൾക്കാർ ഈ വിഷയത്തിൽ അത്ഭുതങ്ങളായിരുന്നു. അവരവരുടെ വിലപ്പെട്ടതൊക്കെ ചെലവഴിച്ചിട്ട് ഈ ഇൽമിന്റെ പിന്നാലെ കൂടി അങ്ങനെ ലോകത്ത് വലിയ വലിയ ഇമാമിങ്ങളായി മാറി. ഇന്നൊരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അവരെ പോലെ ഇമാമിങ്ങളായ ആൾക്കാരുണ്ടാവില്ല, അവരെ പോലെ ഗ്രന്ഥങ്ങൾ എഴുതിയ ആൾക്കാരുണ്ടാവില്ല. അതൊക്കെ വെളിച്ചല്ല, ഈ വൈദ്യുതി സൗകര്യങ്ങളില്ല, അന്നത്തെ പോലെ പെണ്ണുകളില്ല. മഷീലൊന്ന് മുക്കണം, പിന്നെ എഴുതണം, അത് കഴിഞ്ഞ് വീണ്ടും മുക്കണം. എന്നിട്ടും അവരൊരു ദിവസം എഴുതിയ പേജുകളൊക്കെ 50ഉം 60ഉം ഒരു ദിവസം എഴുതിയ പേജുകൾ വാള്യങ്ങളായി ആധികാരിക ഗ്രന്ഥങ്ങളായി ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ അവരുടെ കൂടെ എത്തേണ്ടവരാണ് നമ്മൾ. അപ്പൊ ഇതിന്റെ വില നമ്മൾ കൊടുക്കണം, നമ്മൾ തീരുമാനിക്കണം. കുറെ ഖുർആൻ കഴിഞ്ഞ ഏറ്റവും സഹി ബുഖാരിയാണ്, പിന്നെ മുസ്ലിമാണ്, പിന്നെ നമ്മളിങ്ങനെ പറ എണ്ണി പഠിക്കും. ആ സാധനം തന്നെ കാണാത്തവരുണ്ടാവും, എന്താണ് ബുഖാരി ഹദീസ് ഗ്രന്ഥം? ഇത് നമുക്ക് വേണ്ടി ആകാശം നിറക്കപ്പെട്ട രണ്ടും വഹിയല്ലേ. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കണം, ഖുർആൻ പഠിക്കും, ഹദീസ് പഠിക്കും. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയമായി അത് മാറും. ആ നേരം മലക്കുകൾ നമ്മളെ പുതിയും, ഇതൊക്കെ നബി തിരുമേനി പറഞ്ഞതാ, ഖുർആനും ഹദീസും പഠിക്കുന്ന സദസ്സിലും മലക്കുകൾ നിറഞ്ഞു നിൽക്കും. എന്നിട്ട് അവര് കേൾക്കും, നമ്മളെപ്പറ്റി റിപ്പോർട്ട് കൊടുക്കും. അതൊക്കെ അള്ളാന്റെ അടുത്തിന് ആദ്യമുള്ളതാണ്. എന്നാലും അതൊക്കെ അതിന് കണ്ടമാനം പ്രേരണ നൽകിക്കൊണ്ട് നബി തിരുമേനി നമ്മെ പഠിപ്പിച്ച വിഷയങ്ങളാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണം എന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യണം.
അള്ളാഹു തന്ന വലിയ നിയമത്തായ ഒരു നിയമം, ഒരുപാട് നിയമത്തിന്റെ കൂട്ടത്തിൽ നമുക്ക് തന്ന ചെവി. അപ്പൊ അതെന്താണ്? റബ്ബിന്റെ വിളി കേൾക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും. അതുപോലെ റസൂൽ തിരുമേനി എന്ത് പഠിപ്പിച്ചു എന്ന് കേൾക്കാനുള്ളതാണ്. അങ്ങനെ അത് കേട്ട് ജീവിതത്തിൽ പാർത്തിയാല് അതിനൊരു ഗുണം കൂടി ഞാൻ മാത്രം പറയാം. നമ്മുടെ ജീവമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമാണ് അതങ്ങനെ എടുത്താലേ നമുക്ക് ആലോചിച്ചാലേ നമുക്ക് തന്നെ അറിയാം ഇനി അതുപോലെ കുറെ ഉണ്ടാവുന്നുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഹൌ ഇലാ ദിക്രില്ലാഹ്. വെള്ളിയാഴ്ച ദിവസം ബാങ്ക് കട്ടാലും ഉടനെ നിങ്ങൾ ധൃതി പിടിച്ച് പള്ളിയിൽ പോകണം. അതിന്റെ മുമ്പ് തന്നെ പോകണതിന്റെ കൂലികളൊക്കെ ഉണ്ട് കുറെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന് അവസാന സമയം ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ വൈകാനേ പറ്റൂല, ഉടനെ പുറപ്പെടണം, ഉടനെ പള്ളിയിൽ വരണം, അതാണ് നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ കേൾക്കുക, അതിന് ഉത്തരം കൊടുക്കുന്ന ഒരു വിഷയം പറഞ്ഞു. അപ്പൊ ബാങ്ക് കേൾക്കുമ്പം അതിന് പ്രതികരിക്കണം അവിടെ. അപ്പൊ ബാങ്ക് കേൾക്കുമ്പോ നമ്മൾ പ്രതികരിക്കുക, ബാങ്ക്കാരൻ പറയുന്നത് പോലെ നമ്മൾ പറയാം. എന്നിട്ട് നബി തിരുമേനി പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് സുമ്മ സൊല്ലു അലൈ, എന്റെ പേരിൽ സ്വലാത്ത് ചെയ്യാം. ഏറ്റവും ചുരുങ്ങി അള്ളാഹു സൊല്ലി അലാ മുഹമ്മദ് എന്നെങ്കിലും പറയാം. അത് പൂർണ്ണമായി ചൊല്ലാൻ പറ്റി ഏറ്റവും നല്ല അള്ളാഹു സൊല്ലി അലാ മുഹമ്മദ് അലാ അലി മുഹമ്മദ് പറഞ്ഞിട്ട് അതൊക്കെ. എന്നാൽ എന്റെ പേരിൽ ഒരു വട്ടം സ്വലാത്ത് ചെല്ലിയതിന് ബാക്കി പറയാം. സൊല്ലല്ലാഹു അലൈ അഷ്റൻ, അള്ളാഹുവിന്റെ പേരിൽ 10 വട്ടം സ്വലാത്ത് ചെയ്യും. അപ്പൊ നമ്മൾ സ്വലാത്തിൽ നിന്ന അള്ളാഹുന്റെ നബിന്റെ മേൽ സ്വലാത്ത് ചെയ്യാണ്, നബിനെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയണെന്തിനാ? നമുക്ക് കൂലി കിട്ടാൻ വേണ്ടിട്ട്. അല്ല, നബിക്ക് പേരിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നബിക്ക് പ്രത്യേകം കിട്ടാനൊന്നല്ല, നബി അത്യുന്നതങ്ങളിലാണ്. അത് നമുക്ക് കൂലി കിട്ടാൻ വേണ്ടിയുള്ളൊരു കാര്യമാണ്. വലിയ ഇമാമികളൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു വട്ടം നബിന്റെ പേരിൽ സ്വലാത്ത് ചെയ്യുക, 10 വട്ടം അല്ല നമ്മളെ പേരിൽ സ്വലാത്ത് ചെയ്യുന്ന അല്ല സ്വലാത്ത് ചെയ്യാറ ആകാശ ലോകത്ത് വെച്ച് നമ്മളെ പുകഴ്ത്തി പറയുന്നതാണ്. അപ്പൊ എന്താ, നമ്മളത് കേട്ടിട്ട് ചെറിയൊരു പ്രതികരണത്തിനാണ് ഇപ്പൊ റബ്ബ് നമ്മളെ പറ്റി അവിടെ സംസാരിക്കുന്നു പറയണത്. എന്നിട്ട് പിന്നെ ആ പ്രാർത്ഥന ഉണ്ട്, അല്ലാഹ റബ്ബ ഹാദി ദാവ എന്ന് തുടങ്ങിയ പ്രാർത്ഥന. അല്ലാഹ റബ്ബ ഹാദി ദാവ അദ്ദാവത്തി ഖാമ വസലാത്തിൽ ഖായിമ അതി മുഹമ്മദൻ അൽ വസീല വൽ ഫദീല അബ്ബാസു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത്തുന്നല്ല. അത് ചൊല്ലിയാൽ എന്റെ ശുപാർശ അവന് ഉറപ്പായി എന്നാണ്. അത് ഹല്ലത് ഷഫാഅത്തി യൗമൽ ഖിയാമ. ഇതാണ് ഇസ്ലാമിന്റെ ഓരോ വാചകങ്ങളും അത്ഭുതമാണല്ലോ. അതിനൊക്കെ വലിയ കൂലി കിട്ടുന്നു. അപ്പൊ ഇതെന്താ, നമ്മൾ ബാങ്ക് കിട്ടും, ആ ബാങ്കിന് പ്രതികരിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ പള്ളി വന്നാലോ, വെള്ളിയാഴ്ചന്റെ കാര്യം ഇവിടെ പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച പള്ളിയിൽ ഒരാള് വെള്ളിയാഴ്ച ദിവസം കുളിച്ചു, കുളിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചു. ബക്കറ വബുത്തക്കറ നേരത്തെ പള്ളി പോയി. നേരത്തെ പള്ളി പോകുമ്പോഴുള്ള കുറെ കൂലി ഉണ്ട്, അവിടെ തന്നെ അവിടെ പറയണം. നേരത്തെ പള്ളി വരാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. എന്നിട്ട് വമസാവലം ഇറക്കുമ്പോ നടന്നിട്ട് യാത്ര ചെയ്ത് പള്ളിക്ക് വരുന്നു. വദനാമിനൽ ഇമാം ഇമാമിന്റെ അടുത്ത് ഇരിക്കുന്നു. ഫസ്റ്റ് ടൈം എന്നിട്ട് ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കുന്നു. വലം വിയലകു വേറെ സംസാരമൊന്നുമില്ല. പള്ളി വന്ന് ജുമ തുടങ്ങിയ പിന്നെ വേറെ ഒന്നും പറ്റൂല. എങ്കിൽ കാനലോ ബി കുല്ലി ഖതുവത്തിൻ അമലുസന. ആ പള്ളിയിലേക്ക് നടക്കുമ്പോ ഓരോ കാലടിക്കും ഒരു വർഷം ചെയ്ത അമലിന്റെ കൂലി കൊടുക്കും എന്ന് പറയാം. അപ്പൊ റബ്ബിന്റെ വിളി ഹയ്യാല സ്വല എന്നൊക്കെ പറയുമ്പോ വിളിക്ക് ഉത്തരം നൽകുകയാണ് നമ്മുടെ. എന്നിട്ട് പള്ളി വരികയാണ്, ആ വരുന്നതുമ്പോൾ കൂലി പറയാണ്. ഒരു വർഷത്തിന് കൂലി കൊടുക്കുന്നതാണ്. അപ്പൊ ഇത്ര വലിയ കൂലിയപ്പോ ഈ ഹദീസിനെ പറ്റിയാണ് പല കോലത്തും നോക്കി, ആരെങ്കിലും ദുർബലം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. അവിടെ പഠിക്കും എല്ലാവരും സഹീ സഹി എന്ന് പറയണം. അപ്പോ അജുറു ഖിയാമിയ സിയാമിഹ, ആ ഒരു കൊല്ലം നോമ്പെടുത്ത, ഒരു കൊല്ലം നിസ്കരിച്ച, അതിന്റെയൊക്കെ കൂലി ഓരോ ഖത്വത്തിനും അല്ലങ്ങനെ കൊടുക്കുന്നേ. അപ്പൊ റബ്ബിന്റെ വിളി, റബ്ബ് ഏൽപ്പിച്ചതാണ് ഇങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹിന്റെ വിളിക്ക് ഉത്തരം കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും. ഇങ്ങനെ ഓരോന്നുണ്ട്, ഓരോ കാര്യങ്ങളും. ഇതെല്ലാം നമ്മൾ ഖുർആന്റെ വിളി കേൾക്കുന്നുണ്ട്, അതൊക്കെ ഇത്ര നമ്മൾ കേട്ടതാണ്, മറ്റതും കേട്ടതാണ്, അങ്ങനെയല്ല. അങ്ങനെ കേൾക്കുന്നവരെ പറ്റി ഖുർആൻ പറഞ്ഞു കൂടി പറയാം. എന്താ ഒരു കൂട്ടരെ പറ്റി പറയാണ്, അവര് മസലുള്ളതിനെ കഫറു എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാരോട് ഉദാഹരണം പറയും, പെടാതിരിക്കാനായി പറയുന്നു കേട്ടോ. അവര് വിളി കേൾക്കുന്നു, പക്ഷെ കേൾക്കുന്നത് ചെവിടി പൊട്ടാത്തോണ്ട് ഏത് വിളി നമ്മൾ കേൾക്കുമല്ലോ. അങ്ങനെയുള്ള കേൾക്കുക, ഇതുപോലെ മൃഗം കേൾക്കുന്നത് പോലെ ചില തെളിക്കലും, അതാണ് നിദാൻ ഇല്ലാ ദ്വാം വനിത, ചില വിളികളും തെളികളും. ആ മൃഗത്തിന് നമ്മൾ പറയണൊക്കെ മനസ്സിലാവും, ഒരൊച്ചങ്ങനെ കേട്ടു. അത് തന്നെ മൃഗങ്ങളെ പറ്റി ഖുർആൻ പറയാം, ഒരൊച്ചങ്ങനെ കേട്ടു, എന്താ പറയണത് കേൾക്കുന്നില്ല. ഇതുപോലെ ഖുർആനിലെയൊക്കെ സുന്നത്തിന്റെയൊക്കെ വിളി കേൾക്കുമ്പോൾ ഒരൊച്ചങ്ങനെ കേൾക്കുന്നുണ്ട് ചില ആൾക്കാർ.
ദാവിളിയല്ല പറയുന്നത്. അവരെ പറ്റി മസലുൽ കഫറു എന്ന് പറഞ്ഞു സത്യനിഷേധികളുടെ ഉദാഹരണം എന്ന് പറയാം. കേൾക്കാൻ എന്നോ തുടങ്ങിയിട്ട് എന്തോ ഒരു വിളി ഇങ്ങനെ കേൾക്കുന്നുണ്ട്, എന്തോ ഒരു ഒച്ച ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ വിശുദ്ധ ഖുർആന്റെ വിളി, ഹദീസിന്റെ വിളി എന്ന് പറഞ്ഞാല് എന്താണ് ആ വിളി എന്ന് മനസ്സിലാക്കിയിട്ട് അത് ജീവിതത്തിൽ പകർത്തുക, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ പെടണം. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞതുപോലെ, അവരുടെ ഉദാഹരണം പറഞ്ഞത് കമസലിൽ ഹിമാരി കഴുതകളെ പോലെയാണ് വേറെ സ്ഥലത്ത് ഖുർആൻ അങ്ങനെ പറഞ്ഞേ. യാമിൽ അസ്വാറ ഏടുകൾ ചുമക്കുന്ന കഴുത, അതിന്റെ മേലെ ഏടുകളൊക്കെ ഉണ്ട്, എന്താന്ന് അതിന് തീരിയില്ല. ഈ രൂപത്തിലല്ലേ പലരുടെയും അവസ്ഥ. ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട്, ഹദീസ് ഗ്രന്ഥം കണ്ടിട്ട് പോലുമില്ല, എന്നിട്ടല്ലേ വൈക്കല് കഴുത മേലെ വഹിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ട്. ഇത് വീട്ടിലുമില്ല, എവിടെയില്ല, അങ്ങനെയല്ല ഇപ്പൊ പറയുന്നത്. ഇതിപ്പോ ആക്ഷേപിക്കാൻ വേണ്ടി പറയല്ല, ഖുർആൻ പറഞ്ഞൊരു വിഷയമാണ്. ഇത് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെയൊന്നുമില്ല, അൽക്കൊന്നും അല്ലതാ. പക്ഷേ പലപ്പോഴും പലരും അങ്ങനെയാണ്, ഒന്നും അറിയാത്ത രൂപത്തിൽ അങ്ങനെയാണ് ലോകത്തോട് മരിച്ചു പോകുന്ന, ഇവിടെ പറഞ്ഞു പോകുന്ന അവസ്ഥ വരരുത്. നമുക്കുള്ളതാണ് ഈ കിതാബ്, വളരെ വില പിടിച്ചതാണ്. നമുക്കുള്ളതാണ് നബിയുടെ ഹദീസുകൾ, അത് വളരെ വിലയേറിയതാണ്. അപ്പൊ നമ്മുടെ കുറച്ച് സമയം അതിനൊന്ന് വിനിയോഗിച്ചാൽ അതുപോലുള്ള ഒരു ലോകം നമുക്ക് വേറെ കിട്ടാനില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. റബ്ബ് അതിന് തൗഫീഖ് നൽകുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ കൊളപ്പെടുത്തും. അള്ളാഹു സുബ്ഹാനഹു തആല നന്മകൾ ചെയ്തിങ്ങനെ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മയെല്ലാം റബ്ബ് സുബ്ഹാനഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اغفر للمؤمنين والمؤمنات, اللهم أعز الإسلام والمسلمين, وأذل الشرك والمشركين, اللهم أجرنا من النار, وآخر دعوانا الحمد لله رب العالمين, وصلى الله على محمد.